കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആതുര സേവനത്തിനിടെ ഡോക്ടർ വന്ദനദാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവും ഇല്ലാതെ ചെയ്തു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഡോക്ടർ വന്ദനദാസിനെ ഉടൻ തന്നെ പോലീസ് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി. ഡോക്ടർ വന്ദനദാസ് പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജ് മേധാവി അടക്കമുള്ള ഡോക്ടർമാരുടെയും സഹപാഠികളുടെയും അഭിപ്രായപ്രകാരമാണ് കാർഡിയോ തൊറാസിക് സർജൻ്റെ സേവനം ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഡോക്ടർ വന്ദനദാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എത്രയും വേഗം ചികിത്സ നൽകാനുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര സ്റ്റേഷനിൽ ക്രൈം നമ്പർ 1202/2023 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് പിടിയിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. തുടർന്ന് കേസിൽ സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കുന്നതിന് കേസ് അന്വേഷണം കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി.